ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ 2021 നൊബേൽ ജേതാക്കളെ കോഡിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും, നല്ല കോഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജേതാക്കളെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അവരുടെ പേരുകളാണ്, മൂന്ന് പേർക്ക് കിട്ടിയിട്ടുണ്ട്. 2021 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജേതാക്കൾ മൂന്ന് പേരാണ്, ഗൈഡോ ഇംബെൻസ്, ഡേവിഡ് കാർഡ്, ജോഷോ ആംഗ്രിസ്റ്റ്. അപ്പോൾ ഈ മൂന്ന് പേരുകളും നമുക്ക് എളുപ്പത്തിൽ ഒരു കോഡിലൂടെ പഠിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മൂന്ന് പേരും USA നിന്നുള്ളവരാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് ഒരു ബെൻസ് കാറാണ്, ഒരു ബെൻസ് കാറ്. അതുപോലെ ഒരു ATM കാർഡ്, അതുപോലെ നോ ക്യാഷ് ആംഗ്രി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കഥയോടുകൂടി നിങ്ങളിത് മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആൾക്ക് പൈസ എടുക്കാൻ പോകണം. ഇത് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജേതാക്കളെന്നല്ലേ പറയുന്നത്. അപ്പോൾ സാമ്പത്തികം, സാമ്പത്തികം എന്ന് പറഞ്ഞാൽ പണമല്ലേ. അപ്പോൾ ഒരാൾക്ക് പണം എടുക്കാൻ പോകണം. അപ്പോൾ പണം എടുക്കാൻ പോകണമെങ്കിൽ എവിടെ പോകണം? ATMൽ പോകണം. ATM കാർഡും വേണം. അപ്പോൾ ഒരാൾ ബെൻസ് കാറിൽ ATMൽ പോയി ATM കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ATMൽ പൈസയില്ല. പൈസ ഇല്ലാതെ വന്നപ്പോൾ അയാൾക്ക് എന്ത് തോന്നി? അയാൾക്ക് ഭയങ്കര ദേഷ്യം തോന്നി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബെൻസ് കാറിൽ ഒരാൾ വന്നു, വന്നിറങ്ങി നേരെ ATM കാർഡും എടുത്ത് ATMൽ പൈസ എടുക്കാൻ പോയി. അപ്പോൾ പൈസ ഇല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് ദേഷ്യം വന്ന് അയാൾ പുറത്തോട്ടിറങ്ങി പോവുകയാണ്. അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ ബെൻസ് കാറിന് നമുക്ക് എന്തോ മനസ്സിലാക്കാം. ഇംബെൻസിലെ ഇതിലും ബെൻസ് ഉണ്ടല്ലോ അവസാനം, അങ്ങനെ നമുക്ക് അത് ഓർത്ത് വെച്ചുകൂടെ. ബെൻസ് കാറിന്ന് ഇംബെൻസ് ഗൈഡോ ഇംബെൻസ് എന്ന് ഓർത്ത് വെച്ചുകൂടെ, ബെൻസ് കാർ വെച്ച്. ഓക്കെ, അപ്പോൾ അടുത്തത് കാർഡ്. ATM കാർഡ് യൂസ് ചെയ്താണല്ലോ നമ്മൾ പണം എടുക്കാൻ പോയത് ATMൽ. അപ്പോൾ അതിൽ ആ കാർഡ് വെച്ച് ഡേവിഡ് കാർഡ് എന്ന് നമുക്ക് ഓർത്ത് വെച്ചുകൂടെ, എളുപ്പമല്ലേ. ATMൽ പോയി പൈസ എടുക്കാനല്ലേ പോയത്. അപ്പോൾ പൈസ അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ പൈസ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ സാമ്പത്തികമാണല്ലോ. അവിടെ സാമ്പത്തികം, അപ്പോൾ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജേതാക്കൾ എന്ന് ഓർത്ത് വയ്ക്കാം. സാമ്പത്തികമാണ് അയാൾ എടുക്കാൻ പോയത്, പൈസ എടുക്കാൻ പോയത്. അപ്പോൾ പൈസ സാമ്പത്തികമല്ലേ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം ഒന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് തോന്നി? ദേഷ്യം തോന്നി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതാണ് ഇവിടുത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗ്രി ദേഷ്യത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? ആംഗ്രി അല്ലേ. അപ്പോൾ അതുവഴി ആംഗ്രസ് എന്ന് ഓർത്ത് വയ്ക്കാം, ജോഷോ ആംഗ്രസ് എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും എളുപ്പമായെന്ന് തോന്നുന്നു. നമുക്കിനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് വൈദ്യശാസ്ത്ര നൊബേൽ ജേതാക്കളെ കുറിച്ചാണ്. അത് രണ്ടു പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് അർദ്ദേം പാറ്റപ്പെട്ടിയനും രണ്ടാമത് ഡേവിഡ് ജൂലിയസുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് ഒരാൾക്കൊരു പെറ്റുണ്ട്. പെറ്റിൻ്റെ പേര് ജൂലി എന്നാണ്. ഒരാൾക്ക് ഒരു വീട്ടിൽ അവരുടെ സ്വന്തമായിട്ടൊരു പെറ്റുണ്ട്. പെറ്റിൻ്റെ പേര് ജൂലി എന്നാണ്. അപ്പോൾ ആ ജൂലിക്ക് വയ്യാത്തതുകൊണ്ട് ജൂലിനെ കൊണ്ട് ആശുപത്രി പോയി, മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഇത്ര നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ വൈദ്യശാസ്ത്ര നൊബേൽ ജേതാക്കളെ കുറിച്ച് ആർക്കൊക്കെയാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പെറ്റ് ജൂലി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പെറ്റ് ജൂലി, അപ്പോൾ പെറ്റ് വെച്ചിട്ട് പാറ്റപ്പൊട്ടിയാണെന്ന് നമുക്ക് ഓർത്ത് വെച്ചൂടെ. ആർദ്ദം പാറ്റപ്പൊട്ടിയാണെന്ന് ഓർത്ത് വയ്ക്കാമല്ലോ പെറ്റ് വെച്ചിട്ട്. അപ്പോൾ പെറ്റ് നമ്മൾ എന്തെന്നാണ് പറഞ്ഞത്? ജൂലി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ജൂലി എന്ന് പറയുമ്പോൾ ജൂലിയസ്. അപ്പോൾ രണ്ടുപേരും പേര് ആദ്യം ഒന്നിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അർദ്ദം പാറ്റപ്പൊട്ടിയാണ്, പെറ്റ് ജൂലി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെറ്റ് വെച്ചിട്ട് പാറ്റപ്പൊട്ടിയാണ് ജൂലി. ജൂലി എന്നാണ് ആ പെറ്റിൻ്റെ പേര്. അപ്പോൾ ജൂലി നമ്മൾ ഈ CID മ്യൂസിയമൊക്കെ കാണിക്കുന്ന ആ ഒരു പെറ്റിൻ്റെ നെയിം ജൂലി എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ജൂലി എന്ന് വെച്ചാൽ ഡേവിഡ് ജൂലിയസിനാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത്. അതുപോലെ മെഡിസിൻ എടുക്കാനല്ലേ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ മെഡിസിൻ എന്ന് പറയുമ്പം വൈദ്യശാസ്ത്രമൊന്നും ഓർത്ത് വയ്ക്കാമല്ലോ അല്ലേ. മെഡിസിൻ എന്ന് പറയുമ്പോഴും വൈദ്യശാസ്ത്രവും നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ രണ്ട് പേര്. അടുത്തത് രസതന്ത്ര നോബേൽ ജേതാക്കളാണ്. രണ്ടു പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഡേവിഡ് മാക്മില്ലനും രണ്ടാമത് ബെഞ്ചമിൻ ലിസ്റ്റും. അവർ ഏതൊക്കെ രാജ്യങ്ങളിൽ ഒന്നുള്ളതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിന് പ്രത്യേകം കോഡ് ഇല്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് മില്യൺ രസതന്ത്രങ്ങൾ അടങ്ങുന്ന ലിസ്റ്റ്. ഇത്രയും ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ആരൊക്കെയാണ് 2021 രസതന്ത്ര നോബേൽ ജേതാക്കൾ എന്നുള്ളത്.
ഈ മില്യൺ രസതന്ത്രങ്ങൾ അടങ്ങുന്ന ലിസ്റ്റ് എന്നുള്ള ഒരു വാക്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാം. അപ്പോൾ മില്യൺ എന്ന് പറയുമ്പം ഈ മാക്മില്ലൻ്റെ അവസാന മില്യൺ എന്നല്ലേ, മാക്മില്ലൻ്റെ അവസാനം മില്ലൻ മില്ലൻ എന്നാണ്, മാക്മില്ലൻ ഡേവിഡ് മാക്മില്ലൻ, അത് വെച്ചിട്ട് ഈ മില്യൺ മില്യൺ വെച്ചിട്ട് മാക്മില്ലൻ ഓർത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് മില്യൺ രസതന്ത്രങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മില്യൺ രസതന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ രസതന്ത്ര നോബൽ ജേതാക്കളെന്നും കൂടെ ഓർത്ത് വെച്ചൂടെ, മില്യൺ രസതന്ത്രങ്ങൾ. അപ്പം മില്യൺ വെച്ചിട്ട് മാക്മില്ലനും രസതന്ത്രങ്ങൾ വെച്ചിട്ട് രസതന്ത്ര നോബൽ ജേതാക്കൾ എന്നോർത്ത് വെച്ചൂടെ. അത് കഴിഞ്ഞ് ഓർക്കാനുള്ളത് ലിസ്റ്റ് ആണല്ലേ, ലിസ്റ്റ്. അപ്പോൾ മില്യൺ രസതന്ത്രങ്ങൾ അടങ്ങുന്ന ലിസ്റ്റ്, മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്മില്ലൻ്റെ അവസാനത്തെ മില്യൺ, രസതന്ത്രങ്ങൾ എന്ന് വെച്ചാൽ രസതന്ത്ര നോബൽ ജേതാവ്. അടുത്ത ലിസ്റ്റ് എന്ന് അടങ്ങുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ബെഞ്ചമിൻ ലിസ്റ്റ് എന്ന് ഓർത്ത് വെച്ചൂടെ, എളുപ്പമല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തതിലോട്ട് പോവാം. അടുത്തത് ഭൗതികശാസ്ത്ര നോബൽ ജേതാക്കളാണ്. അത് മൂന്ന് പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് സിക്കുറോ മനാബെ, രണ്ടാമത് ജോർജിയോ പരീസി, മൂന്നാമത് ക്ലോസ് ഹാസൽമാൻ. ഇതിനോർത്ത് വയ്ക്കേണ്ടത് നിങ്ങളൊരു ജസ്റ്റ് ഒരു കഥ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് മനസ്സിന് സുഖമില്ലാത്ത ഭൗതികശാസ്ത്രം പരീക്ഷ എഴുതാൻ പോയപ്പോൾ വാച്ച്മാൻ ഗേറ്റ് ക്ലോസ് ചെയ്തു. ഒന്നുകൂടി പറയാം, മനസ്സിന് സുഖമില്ലാതെ ഭൗതികശാസ്ത്രം പരീക്ഷ എഴുതാൻ പോയപ്പോൾ വാച്ച്മാൻ ഗേറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിന് സുഖമില്ല, മനസ്സിന് സുഖമില്ലെന്ന് പറയുമ്പോൾ അതുവഴി സിക്കുറോ മനാബെ എന്ന് ഓർത്ത് വയ്ക്കാമല്ലോ. മനസ്സിന് സുഖമില്ല, ഈ മനസ്സെന്നുള്ളത് മനാബെ എന്നും സുഖമില്ല എന്നുള്ളത് സിക്കുറോ എന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ മനസ്സിന് സുഖമില്ല എന്ന് പറയുമ്പോൾ സിക്കുറോ മനാബെ, അത് ഓർത്ത് വെച്ചൂടെ. അടുത്തത് മനസ്സിന് സുഖമില്ലാതെ ഭൗതികശാസ്ത്രം പരീക്ഷ എഴുതാനാണ് പോയത്. അപ്പോൾ ഭൗതികശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുമ്പം ഭൗതികശാസ്ത്ര നൊബേൽ ജേതാക്കൾ എന്ന് ഓർത്ത് വയ്ക്കാമല്ലോ, എളുപ്പമല്ലേ. അത് കഴിഞ്ഞ് ഭൗതികശാസ്ത്രം പരീക്ഷ എഴുതാനല്ലേ പോയത്. അപ്പോൾ പരീക്ഷ എന്ന് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരീസി എന്ന് ഓർത്ത് വയ്ക്കാമല്ലോ. മനസ്സിന് സുഖമില്ലാതെ ഭൗതികശാസ്ത്രം പരീക്ഷ, പരീക്ഷ, പരീസി, പരീസ, പരീസ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്, മനസ്സിന് സുഖമില്ലാതെ ഭൗതികശാസ്ത്രം പരീക്ഷ എഴുതാൻ പോയപ്പോൾ വാച്ച്മാൻ ഗേറ്റ് ക്ലോസ് ചെയ്തു അല്ലേ. വാച്ച്മാൻ ഗേറ്റ് ക്ലോസ് ചെയ്തു, അപ്പോൾ ക്ലോസ് ഹാസൽമാൻ, വാച്ച്മാന് ഹാസൽമാൻ എന്ന് ഉദ്ദേശിക്കുക, ക്ലോസ്, വാച്ച്മാൻ ഗേറ്റ് ക്ലോസ് ചെയ്തു, അപ്പോൾ ക്ലോസ്, ക്ലോസ് ഹാസൽമാൻ. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചൂടെ. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് അല്ലാതെ വേറെ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്ന ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ ഇത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുള്ളവർ ഇതൊന്ന് ഓർത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കാം. അടുത്തത് സമാധാന നൊബേൽ ജേതാക്കളാണ്. അത് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മരിയ റേസെ, മരിയ റേസെയും ദിമിത്രി മുറാത്തോ, ഇവർ രണ്ടുപേർക്കാണ് സമാധാന നൊബേൽ ജേതാക്കൾ 2021. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത് ഒരു റോസയും ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ്. ഈ റോസ വെച്ചിട്ട്, ഈ റോസ വെച്ചിട്ട് നമുക്ക് ഈ സമാധാനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, റോസയൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടല്ലേ, ഒരു നമുക്ക് റോസയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു സമാധാനമൊക്കെ അല്ലേ ഓർമ്മ വരുന്നത്. ഈ വെള്ള റോസ്, പ്രത്യേകിച്ച് വെള്ള കളറും കൂടെ സമാധാനത്തിൻ്റെ എന്നൊക്കെ അല്ലേ അർത്ഥം വരുന്നത്. അപ്പം വെള്ള റോസ് ഓർത്ത് വയ്ക്കുക. അപ്പം അതുവഴി നമുക്ക് സമാധാനം ഒന്ന് കിട്ടും. അതുപോലെ റോസ, മരിയ റേസ എന്നുള്ളത് കിട്ടും. അതുപോലെ ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ ഈ മൈത്രി ഉണ്ടല്ലോ, മൈത്രി വെച്ചിട്ട് ദിമിത്രിയിൽ അത് കണ്ടൂടെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ മൈത്രി പോലീസ് സ്റ്റേഷൻ, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ ആ മൈത്രി വെച്ചിട്ട് ദിമിത്രി എന്ന് ഓർത്ത് വയ്ക്കാമല്ലോ, ദിമിത്രി. ഓക്കെ, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ ലക്ഷ്യം എന്താണെന്ന്, ഈ ജനങ്ങളുടെ സംരക്ഷണവും സമാധാനവും അല്ലേ, ഈ മനുഷ്യൻ്റെ സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ടല്ലേ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാമല്ലോ സമാധാന നോബൽ പുരസ്കാരമാണെന്ന് അല്ലേ. അപ്പോൾ വെള്ള റോസ, വെള്ള റോസ് എന്ന് പറയുമ്പോൾ വെള്ള എന്ന് പറയുമ്പോൾ ഒരു സമാധാനത്തിൻ്റെയാണ്. അപ്പോൾ റോസ എന്നുള്ള വെച്ചിട്ട് മരിയ റേസ എന്ന് ഓർക്കുക. അതുപോലെ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്തിനാണ്, ആൾക്കാരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പം അങ്ങനെ സമാധാന നൊബേൽ ജേതാക്കളെന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. അതുപോലെ ജനമൈത്രി എന്നല്ലേ, അപ്പോൾ ആ മൈത്രി വെച്ചിട്ട് ദിമിത്രി മുറാത്തോ എന്നും ഓർത്ത് വയ്ക്കാമല്ലോ, എളുപ്പമല്ലേ. അപ്പോൾ ഇത് ഈ കോഡ് എളുപ്പമായിട്ട് തോന്നുന്നവർക്ക് ഈ കോഡ് യൂസ് ചെയ്യാം. അപ്പോൾ അടുത്തത് സാഹിത്യ നൊബേൽ ജേതാക്കളാണ്. അപ്പോൾ സാഹിത്യ നൊബേൽ ജേതാവ് ഒരാളെ ഉള്ളൂ ഈ വർഷം, അത് അബ്ദുൾ റസാഖ് ഗുർനയാണ്. അപ്പോൾ ഇതിന് അധികം കോഡൊന്നും എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ചെറിയൊരു ഒരു ജസ്റ്റ് കോഡെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ ഉൾക്കൊള്ളുക, ഇല്ലെങ്കിൽ അത് കളയുക, നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുക. അപ്പം നമുക്ക് നോക്കാം.
അപ്പോൾ ഈ അബ്ദുൾ റസാഖ്, ഈ അബ്ദുൾ റസാഖ് ഗുർനെ എന്നുള്ള അബ്ദുൾ റസാഖ് എന്നുള്ള പേര് ഇംഗ്ലീഷിൽ എഴുതുക. അതുപോലെ തന്നെ ഈ സാഹിത്യം എന്നുള്ള പേര്, സാഹിത്യത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ് ലിറ്ററേച്ചർ. അപ്പോൾ അബ്ദുൾ റസാഖ് എന്ന പേര് ഇംഗ്ലീഷിലും എഴുതുക, സാഹിത്യം എന്നുള്ള എൻ്റെ ഇംഗ്ലീഷ് പേര് അതും എഴുതുക. അപ്പോൾ രണ്ടിലെ അക്ഷരങ്ങൾ എത്രയാണ്? 10 അക്ഷരങ്ങൾ വീതമാണ് അല്ലേ. അബ്ദുൾ റസാഖിനും 10 അക്ഷരങ്ങളുണ്ട്, ലിറ്ററേച്ചറിലും 10 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. പക്ഷേ ഇത് നിങ്ങൾക്ക് പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നവരോ ഓർത്ത് വയ്ക്കുക, ഇല്ലാത്തവർ ഇത് വിട്ടുകളയുക, ഇത് നോക്കിയാൽ വേണ്ട. അപ്പോൾ ഇത്രയുമാണ് 2021 നോബൽ ജേതാക്കൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ കോഡ് ഉപയോഗിച്ച്, ഇന്ന് ഈ വീഡിയോ കാണിച്ച കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക. ഇതല്ല വേറെ നല്ല പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുമെന്നുള്ള വേറെ കോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചാൽ മതി, ഇത് നോക്കേ വേണ്ട. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ PSCയുടെ പുതിയ പുതിയ കോഡ് ഉപയോഗിച്ചിട്ടുള്ള പുതിയ വീഡിയോസിനും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾക്കും വേണ്ടി ഈ വീഡിയോ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് അങ്ങനെയുള്ള അറിയാമെങ്കിൽ അത് കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.